ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ബോട്ടം നാവിഗേഷൻ ബാർ ആണ്. ബോട്ടം നാവിഗേഷൻ ബാർ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ വിഡ്ജെറ്റ് ആണ്. സോ നമുക്ക് നമ്മുടെ അപ്ലിക്കേഷൻ്റെ താഴെ ഇതുപോലെ ഈ കാണുന്നതാണ് ബോട്ടം നാവിഗേഷൻ ബാർ. സാധാരണ നമ്മൾ 3 മുതൽ 5 ഐക്കൺ വരെയാണ് താഴെ കൊടുക്കുന്നത്. നമ്മൾ ഈ ഉദാഹരണത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നത് 4 ഐക്കണാണ്. സോ ഓരോന്നും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വിഡ്ജെറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി കാണിക്കുകയാണെങ്കിൽ ഈ കാണുന്ന രീതിയിൽ താഴെ 4 ഐക്കൺ ഉണ്ടായിരിക്കും. സോ ഓരോന്നും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു വിഡ്ജെറ്റ്, ഒരു പേജ് നമുക്ക് ഇതുപോലെ ഓപ്പണായി വരും. ഈ ഒരു സംഭവം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ നമുക്ക് നമ്മുടെ വി എസ് കോഡ് ഓപ്പൺ ചെയ്യാം. സോ നമുക്ക് വി എസ് കോഡ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്കത് സ്കഫോൾഡ് വിഡ്ജറ്റിനുള്ളിലാണ് നമുക്ക് കൊടുക്കേണ്ടത്. സോ സ്കഫോൾഡിൽ നമ്മൾ ആപ്പ് ബാറിന് താഴെ വന്നതിന് ശേഷം ഇതിനെ ബോട്ടം നാവിഗേഷൻ ബാർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. സോ അതിനുള്ളിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന വിഡ്ജറ്റ് എന്ന് പറയുന്നത് ബോട്ടം നാവിഗേഷൻ ബാർ, ഈ ഒരു വിഡ്ജറ്റ് സെലക്ട് ചെയ്യുക. സോ ഇതിൽ ഐറ്റംസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ഇതൊരു ലിസ്റ്റാണ് നമുക്ക് റിസീവ് ചെയ്യുന്നത്. ലിസ്റ്റിനുള്ളിലാണ് നമ്മൾ നമ്മുടെ ഓരോ ഐറ്റംസും കൊടുക്കുന്നത്. എത്ര ഐക്കൺ അല്ലെങ്കിൽ എത്ര നാവിഗേഷൻ ഐക്കൺ നമുക്ക് വേണമെന്ന് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ലിസ്റ്റിനുള്ളിലാണ്. ഇതിനുള്ളിലായി ഓരോ വിഡ്ജറ്റായിട്ട് നമുക്കത് കൊടുക്കാം. സോ നമുക്ക് ഇതിൽ കൊടുക്കുന്ന വിഡ്ജറ്റ് എന്ന് പറയുന്നത് ബോട്ടൺ നാവിഗേഷൻ ബാർ ഐറ്റമാണ്. ഓക്കെ, ഐറ്റം ഇതിനുള്ളിൽ, ഐറ്റത്തിനുള്ളിൽ നമുക്ക് ഐക്കൺ കൊടുക്കണം, അതുപോലെ നമുക്ക് ലേബൽ കൊടുക്കണം. സോ നമുക്ക് ആദ്യം ഐക്കൺ, നമുക്ക് ഐക്കൺസ് ഡോട്ട് ഹോം കൊടുക്കാം, ഐക്കൺസ് ഡോട്ട് ഹോം. അതുപോലെ ലേബൽ നമുക്കൊരു ടെക്സ്റ്റ് കൊടുക്കാം, ഹോം എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് കൊടുക്കാം. അതുപോലെ നമുക്ക് മറ്റൊരു പ്രോപ്പർട്ടി കൂടി, ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് കളേഴ്സ് ഡോട്ട് ബ്ലൂ കൊടുക്കാം, കളേഴ്സ് ഡോട്ട് ബ്ലൂ. ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് ഒരു 4 ഐക്കണാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഇത് കോപ്പി 4 തവണ താഴോട്ട് കോപ്പി ചെയ്യുന്നു. 4 തവണ കോപ്പി ചെയ്ത് നമ്മൾ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു നാവിഗേഷൻ ഐക്കൺസ് നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. ഹോം, അതുപോലെ ഹോമാണ് ഇപ്പോൾ സെലക്റ്റഡ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളത് എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് നമ്മൾ പഠിക്കുന്നതാണ്. സോ ബാക്കിയുള്ളതും നമ്മൾ, ഇത് ഹോമാണ് നമ്മൾ കൊടുക്കുന്നത്, 2 പ്രൊഫൈൽ, 3 ഡാഷ്ബോർഡ്, 4 സെറ്റിങ്സ്. ആ രീതിയിൽ നമുക്കിത് ചേഞ്ച് ചെയ്യാം. സോ നമുക്ക് 2 നമ്മൾ കൊടുക്കുന്നത് പ്രൊഫൈലാണ്. സോ നമ്മൾ പേഴ്സൺ എന്ന് പറയുന്ന ഐക്കൺ കൊടുക്കാം. സോ അതിൻ്റെ ടെക്സ്റ്റ് നമുക്ക് പ്രൊഫൈൽ എന്ന് കൊടുക്കാം. സോ 3 നമ്മൾ കൊടുക്കുന്നത് ഡാഷ്ബോർഡാണ്. സോ നമുക്ക് ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഐക്കൺ കൊടുക്കാം. ടെക്സ്റ്റ് നമുക്ക് ഡാഷ്ബോർഡ് കൊടുക്കാം, ഡാഷ്ബോർഡ്. 4 നമ്മൾ കൊടുക്കുന്നത് സെറ്റിംഗ് ആണ്. സോ സെറ്റിങ്സ് എന്ന് പറയുന്ന ഐക്കൺ കൊടുക്കാം, സെറ്റിങ്സ്, ഐക്കൺസ് ഡോട്ട് സെറ്റിങ്സ്. അതുപോലെ ലേബൽ നമുക്ക് സെറ്റിങ്സ് എന്ന് കൊടുക്കാം, സെറ്റിങ്സ്. അത് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത അനുസരിച്ചിട്ടുള്ള നാവിഗേഷൻ ഐക്കൺസ് നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഹോമാണ് സെലക്റ്റഡ് ആയിട്ടുള്ളത്. സോ ഇതിൽ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, കറൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്, കറൻറ്റ് ഇൻഡെക്സ്. സോ ഇത് നമ്മൾ 0 ആയിരിക്കും ഡീഫാൾട്ടായിട്ടുണ്ടായിരിക്കുക. 0 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു ലിസ്റ്റിലെ, നമ്മൾ കൊടുത്ത ലിസ്റ്റിലെ ആദ്യത്തെ ഐറ്റമാണ്, അതായത് ഹോമാണ്. സോ നമ്മളത് ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്യാം. അത് നമുക്ക് താഴെ കൊടുക്കാം, കൺട്രോൾ എക്സ്, നമുക്ക് ലിസ്റ്റിന് താഴെ കൊടുക്കാം. സോ കറൻറ്റ് ഇൻഡെക്സ് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹോം ആയിരിക്കും, ഡീഫാൾട്ടായിട്ട് 0 ആയിരിക്കും. സോ നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ലിസ്റ്റിലെ 2 ഐറ്റം ഇത് സെലക്ട് ആവുന്നതായിരിക്കും. സോ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈൽ സെലക്ട് ആവുന്നതായിരിക്കും. അതുപോലെ 2 ആണെങ്കിൽ ഇവിടെ നമുക്ക് ഡാഷ്ബോർഡ് സെലക്ട് ആവുന്നതായിരിക്കും. അതുപോലെ 4 ഇല്ല. സോ അതുകൊണ്ടാണ് നമുക്ക് എറർ വന്നത്. സോ നമുക്ക് ക്ലോസ് ചെയ്യാം. സോ 3 ആണെങ്കിൽ നമുക്ക് സെറ്റിങ്സ് സെലക്റ്റഡ് ആവുന്നതായിരിക്കും. സോ നമ്മൾ ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ 0 നിന്നായിരിക്കും ഇൻഡെക്സ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഈ കറൻറ്റ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യുകയാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഈ ഐക്കൺ മാറുന്നതായിരിക്കും. അതിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള പേജസ് അല്ലെങ്കിൽ വിഡ്ജെറ്റ് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. സോ ഞാൻ വീണ്ടും ഇത് 0 തന്നെ കൊടുക്കുന്നു, സേവ് ചെയ്യാം. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓൺ ടാപ്പ് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. ഓൺ ടാപ്പ് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് മാറ്റം വരേണ്ടത്, ഓൺ ടാപ്പ്. സോ ഈ ഒരു ഫംഗ്ഷനിൽ നമ്മൾ ഓൺ ടാപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം? സോ ഓൺ ടാപ്പ് ഒരു ഇൻഡെക്സ് നമ്പറാണ് പാരാമീറ്ററായി റിസീവ് ചെയ്യുന്നത്. നമ്മൾ ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോഴും ഒരു ഇൻഡെക്സ് നമ്പർ
ഇൻഡെക്സ് നമ്പർ ഇതിലോട്ട് പാസ് ചെയ്യുന്നതായിരിക്കും. സീറോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സീറോ പാസ് ചെയ്യുന്നതായിരിക്കും, രണ്ടാമത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പാസ് ചെയ്യുന്നതായിരിക്കും. അതിനനുസരിച്ച് നമുക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ഇതിനുള്ളിൽ നമുക്ക് സെറ്റ് സ്റ്റേറ്റ് മെത്തേഡ് കോൾ ചെയ്യാം. സെറ്റ് സ്റ്റേറ്റ് മെത്തേഡ്, സോ അതിന് മുമ്പായിട്ട് നമുക്കൊരു വേരിയബിൾ ഡിക്ലയർ ചെയ്യാം. സോ മുകളിൽ പോയതിന് ശേഷം നമുക്കൊരു വേരിയബിൾ ഡിക്ലയർ ചെയ്യാം. ഇൻഡ് ഇൻഡെക്സ്, ഇൻഡെക്സ് നം എന്ന് പറയുന്നൊരു വേരിയബിൾ, നമുക്ക് അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ സീറോ കൊടുക്കാം. ശേഷം നമുക്ക് ഇവിടെ വന്നതിന് ശേഷം, താഴെ വന്നതിന് ശേഷം അതിൻ്റെ കറൻറ്റ് ഇൻഡെക്സ് നമുക്ക് ഇൻഡെക്സ് നം കൊടുക്കാം. ഇൻഡെക്സ് ഇൻഡെക്സ് നം. സോ നമ്മൾ ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഇൻഡെക്സ് നം അതിലോട്ട് അസൈൻഡ് ആവുന്നതായിരിക്കും. സേവ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കാം. സോ നമുക്ക് ഈ വാർണിംഗ് പോകുന്നതായിരിക്കും. കോൺസ്റ്റൻറ്റ് കീവേഡ് കൊടുക്കാം. സേവ് ചെയ്യാം. ശേഷം നമ്മളിനി ഈ ടാപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഇതിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതാണ് ഓൺ ടാപ്പ് എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇൻഡെക്സ് നമ്പറിൻ്റെ ഇൻഡെക്സ് നം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ഈക്വൾ ടു നമ്മൾ ഈ പാസ് ചെയ്യുന്ന ഈ ഒരു പാരാമീറ്റർ ഇൻഡെക്സ്. സോ നമ്മൾ ആദ്യത്തേതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ സീറോ സേവ് ആവുന്നതായിരിക്കും, രണ്ടാമത്തേലാണെങ്കിൽ വൺ സേവ് ആവുന്നതായിരിക്കും. അതിനനുസരിച്ചിട്ട് നമ്മുടെ ഐക്കണും ഇതുപോലെ മാറുന്നതായിരിക്കും. സേവ് ചെയ്യാം. ഇനി നമ്മളിവിടെ വന്ന് ഹോമിൽ ക്ലിക്ക് ചെയ്യാം. സോ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. നമ്മൾ ഹോം ഓൾറെഡി ഡീഫാൾട്ടായിട്ട് സെലക്റ്റഡ് ആണ്. നമ്മൾ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈൽ ഓപ്പൺ ആവുന്നതായിരിക്കും. അതുപോലെ ഡാഷ്ബോർഡിലാണെങ്കിൽ ഡാഷ്ബോർഡ്, അതുപോലെ സെറ്റിങ്സിലാണെങ്കിൽ സെറ്റിങ്സ്. ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതുപോലെ ആ ഒരു ഐക്കൺ സെലക്ട് ആവുന്നതായിരിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ ഓരോന്നിനും വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ സാധിക്കും. സോ രണ്ടാമത്തേന് നമുക്ക് റെഡ് കൊടുക്കാം, മൂന്നാമത്തേതിന് നമുക്ക് ഓറഞ്ച് കൊടുക്കാം, നാലാമത്തേന് നമുക്ക് ഗ്രീൻ കൊടുക്കാം, ആദ്യത്തേത് ബ്ലൂ. സോ രണ്ടാമത്തേത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ആവുന്നതായിരിക്കും. മൂന്നാമത്തേലാണെങ്കിൽ ഓറഞ്ച് ആവുന്നതായിരിക്കും, നാലാമത്തേലാണെങ്കിൽ ഗ്രീൻ ആവുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ട് കളേഴ്സും ഇതുപോലെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് കറൻറ്റ് ഇൻഡെക്സ്, അതിന് താഴെ വന്നതിന് ശേഷം, മുകളിൽ വന്നതിന് ശേഷം മറ്റൊരു പ്രോപ്പർട്ടി ഐക്കൺ സൈസ് ആണ്. ഐക്കൺ സൈസ് നമുക്കൊരു 30 കൊടുക്കാം. സേവ് ചെയ്യാം. സോ ഇതുപോലെ നമുക്ക് ഐക്കൺ സൈസ് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ ഒരു 50 കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു ഐക്കൺ സൈസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു രീതിയിലുള്ള ഐക്കൺ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇതുപോലെ നമുക്ക് ഐക്കൺ സൈസ് നമുക്കിതുപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമ്മളൊരു 40 അല്ലെങ്കിൽ 30 കൊടുക്കാം. ഓക്കെ, സേവ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കും. സോ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ഐക്കൺ സെലക്ട് ആവും. ഇനി നമുക്കതിൻ്റെ മറ്റു പ്രോപ്പർട്ടീസ് നോക്കാം. സോ മറ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സെലക്റ്റഡ് ഫോണ്ട് സൈസ്. നമ്മൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഫോണ്ട് സൈസ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളൊരു 60 കൊടുക്കാം. സേവ് ചെയ്യാം. ഇപ്പോൾ നോക്കിയാൽ കാണാം ഹോമിൻ്റെ, ഓ സോറി, 60 ഒരു 40 സോറി ഒരു 30 കൊടുക്കാം. 60 വെരി ലാർജ് ആണ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കും. ഓക്കെ, സെലക്റ്റഡ് ഫോണ്ട് സൈസ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന ഐക്കണ്ട ഫോണ്ട് സൈസ് നമുക്കിതുപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് തൽക്കാലം ഇത് കമൻ്റ് ചെയ്യാം. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഷോ സെലക്റ്റഡ് ലേബിൾസ്. ഷോ സെലക്റ്റഡ് ലേബിൾസ് നമുക്ക് ട്രൂ കൊടുക്കാം. ട്രൂ കൊടുത്തു കഴിഞ്ഞ് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, ഇത് ഡീഫാൾട്ടായിട്ട് ട്രൂ ആയിരിക്കും. പക്ഷേ നമ്മളിത് ഫാൾസ് കൊടുത്തു കഴിഞ്ഞാൽ, ഫാൾസ് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്യാം. നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്യുന്ന ഐക്കണ്ടെ ആ ഒരു ലേബൽ നമുക്ക് കാണിക്കുന്നതായിരിക്കില്ല, വൺലി ഐക്കൺ കാണിക്കുന്നതായിരിക്കും. സോ ആ ഒരു കാര്യം നമുക്ക് ഷോ സെലക്റ്റഡ് ലേബിൾസ് എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം. ഇതും കമൻറ്റ് ചെയ്യാം, താഴെ വരാം. അടുത്ത പ്രോപ്പർട്ടി, ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, എല്ലാം നമുക്കത് അതിൻ്റെ പ്രോപ്പർട്ടിനെയും വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഷോ അൺസെലക്റ്റഡ് ലേബിൾസ്. ഓക്കെ, സോ ഇത് നമ്മൾ ഡിഫാൾട്ടായിട്ട് ഫാൾസ് ആയിരിക്കും. സോ നമ്മൾ ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ, ട്രൂ കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഐക്കൺ ലേബൽ നെയിം ഇതുപോലെ നമുക്ക് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, എല്ലാത്തിൻ്റെയും ലേബൽ നെയിം ഇതുപോലെ കാണിക്കുന്നതായിരിക്കും. സോ അത് നമുക്ക് കമൻറ്റ് ചെയ്യാം, സേവ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹോമിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഹോം പേജ് അല്ലെങ്കിൽ നമുക്കൊരു വിഡ്ജറ്റ് ഓപ്പൺ ആയി വരണം. അതുപോലെ പ്രൊഫൈലിലാണെങ്കിൽ പ്രൊഫൈലുമായി ബന്ധപ്പെട്ട പേജ് ഓപ്പൺ ആയി വരണം. ഡാഷ്ബോർഡ് ആണെങ്കിൽ ഡാഷ്ബോർഡ്, സെറ്റിങ്സ് ആണെങ്കിൽ സെറ്റിങ്സ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് 4 വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം, ഹോമിനും പ്രൊഫൈലിനും ഡാഷ്ബോർഡിനും സെറ്റിങ്സിനും. സോ നമുക്കൊരു ലിസ്റ്റായിട്ട് അത് ക്രിയേറ്റ് ചെയ്യാം. സോ നമുക്ക് മുകളിൽ പോവാം, നമുക്ക് ലിസ്റ്റ്, ലിസ്റ്റ് നെയിം നമുക്ക് ടാബ് വിഡ്ജറ്റ്സ് എന്ന് കൊടുക്കാം. ടാബ് വിഡ്ജറ്റ്സ്. സോ ഇതൊരു ലിസ്റ്റാണ്. സോ നമ്മളിതുപോലെ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലാണ് ഓപ്പൺ ചെയ്യുന്നത്. സോ ഇതിൽ നമുക്ക് ഒരു ടെക്സ്റ്റ് കൊടുക്കാം. ടെക്സ്റ്റ് നമുക്ക് ഹോം. അതുപോലെ ഇതിൻ്റെ സ്റ്റൈൽ, സ്റ്റൈൽ നമുക്ക് ടെക്സ്റ്റ് സ്റ്റൈൽ, ടെക്സ്റ്റ് സ്റ്റൈൽ. ഫോണ്ട് സൈസ് നമുക്കൊരു 40 കൊടുക്കാം, ഫോണ്ട് സൈസ് 40 കൊടുക്കാം. അതുപോലെ നമുക്ക് ഈ ഒരു വിഡ്ജറ്റ് നമുക്ക് 4 തവണ താഴോട്ട് കോപ്പി ചെയ്യാം.
നാല് തവണ കോപ്പി ചെയ്യാം. സോ നമുക്ക് സോ ഇവിടെ ഒരു സെമി കോളം കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് നാല് വിഡിജിറ്റ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തു, സേവ് ചെയ്യാം. സോ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഓരോ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും അതിനനുസരിച്ചിട്ടുള്ള വിഡിജിറ്റ് ഓപ്പൺ ആയി വരണം. നമ്മുടെ ബോഡി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലാണ് നമ്മളിത് കൊടുക്കുന്നത്. നമ്മുടെ ഈ പേജിൽ ഇവിടെ ഓപ്പൺ ആയി വരണം. നമുക്കിതിൻ്റെ നെയിം മാറ്റാം, ഹോം, അതുപോലെ പ്രൊഫൈൽ, അതുപോലെ ഡാഷ്ബോർഡ്, അതുപോലെ സെറ്റിങ്സ് സേവ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ബോഡി എന്ന് പറയുന്ന നമ്മുടെ പ്രോപ്പർട്ടി, ആ ബോഡിക്കുള്ളിലാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കാണുകയുള്ളൂ. ബോഡിക്കുള്ളിൽ എന്താണോ കൊടുക്കുന്നത് ആ കാര്യങ്ങളായിരിക്കും നമുക്കിവിടെ കാണുക. ബോഡി ഇപ്പോൾ നല്ലതാണ്. സോ നമുക്കിത് മാറ്റിയതിന് ശേഷം നമ്മൾ ടാബ് വിഡ്ജറ്റ് കൊടുക്കാം. ടാബ് വിഡ്ജറ്റ്സ് ഡോട്ട് എലമെൻറ്റ്സ് അറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി, നമ്മുടെ ലിസ്റ്റിൻ്റെ എലമെൻറ്റ്സ് അറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഇതിൽ ഒരു എലമെൻറ്റ്സിൻ്റെ ഇൻഡെക്സ് നമ്പർ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഇൻഡെക്സ് നമ്പറിലുള്ള എലമെൻറ്റ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ സീറോ കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹോം ലഭിക്കും. അതുപോലെ വൺ ആണെങ്കിൽ നമുക്ക് പ്രൊഫൈൽ ലഭിക്കും. നമുക്കിതിനെ ഈ ഒരു സെൻറ്റർ എന്ന് പറയുന്ന വിഡ്ജറ്റിനുള്ളിലോട്ട് മാറ്റാം. സോ നമുക്ക് സെൻറ്റർ വിഡ്ജറ്റ്, അതിനുള്ളിൽ ചൈൽഡിൽ നമുക്ക് ഈ ഒരു സംഭവം കൊടുക്കാം, ടാബ് വിഡ്ജറ്റ്. സോ നമുക്ക് സെൻറ്റർ ഭാഗത്ത് ഇത് ലഭിക്കുന്നതായിരിക്കും. സേവ് ചെയ്യാം. സോ നമുക്ക് പ്രൊഫൈൽ സെൻറ്ററിൽ ലഭിച്ചു. അതുപോലെ ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാഷ്ബോർഡ് ലഭിക്കും. അതുപോലെ ത്രീ ആണെങ്കിൽ നമുക്ക് സെറ്റിങ്സ് ലഭിക്കും. നമുക്കിവിടെ ടെക്സ്റ്റ് വിഡ്ജറ്റ് മാത്രമല്ല, നമുക്കിവിടെ ഏത് വിഡ്ജറ്റ് വേണമെങ്കിലും കൊടുക്കാം. നമ്മളൊരു ഉദാഹരണത്തിന് മാത്രമാണ് ടെക്സ്റ്റ് വിഡ്ജറ്റ് കൊടുക്കുന്നത്. സോ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇത് മാറണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ വേരിയബിൾ നെയിമിൽ, ഏത് വേരിയബിൾ നെയിമിലാണോ നമ്മൾ ഇൻഡെക്സ് സ്റ്റോർ ചെയ്യുന്നത്, സോ ഇൻഡെക്സ് നം എന്ന് പറയുന്ന വേരിയബിൾ നെയിമിലാണ്. സോ ആ ഒരു വേരിയബിൾ നെയിം നമുക്കിവിടെ കൊടുത്താൽ മതി, ഇൻഡെക്സ് നം. സേവ് ചെയ്യാം. സോ ഇപ്പോൾ ഹോമാണ് സെലക്റ്റഡ് ആയിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് ഹോം ലഭിച്ചു. സോ നമ്മൾ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈൽ ലഭിക്കും. അതുപോലെ ഡാഷ്ബോർഡിലാണെങ്കിൽ നമുക്ക് ഡാഷ്ബോർഡ് ലഭിക്കും. അതുപോലെ സെറ്റിങ്സിലാണെങ്കിൽ നമുക്ക് സെറ്റിങ്സ് ലഭിക്കും. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ബോട്ടൺ നാവിഗേഷൻ ബാർ ഉപയോഗിക്കാം. സോ നമുക്ക് താഴെ ഇതുപോലെ ഐക്കൺസ് കൊടുക്കാം. സോ ഓരോ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോഴും അതിനനുസരിച്ചിട്ടുള്ള ഒരു വിഡ്ജറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും, നമ്മുടെ ആപ്പിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും.